ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഞാനും ഇവനും ഗൾഫിൽ ഒരേ കമ്പനിയിലായിരുന്നു, ചെയ്തതും ഒരേ ജോലിയാണ്. ഇതിനിടയിൽ അയാൾ ഒരു വീടും വെച്ചു, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്തു, ഡെയ്വ് അന്തസ്സായിട്ട് വിവാഹവും കഴിപ്പിച്ചു. എങ്ങനെയാണോ ഇതൊക്കെ KSFE ചിട്ടി ഒരു സമ്പാദ്യം മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സത്യം കൂടിയാണ്. ഇപ്പോഴതാ KSFE പ്രവാസി ചിട്ടിയും ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് April 8 ബുധനാഴ്ച. May 15 വരെ പൊതുഗതാഗതം അരുതെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നും കേന്ദ്രമന്ത്രിമാർ. മതചടങ്ങുകളും പൊതുപരിപാടികളും വിലക്കണമെന്നും മന്ത്രിമാരുടെ സംഘം ശുപാർശ ചെയ്തു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇക്കാര്യം നിർദ്ദേശിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി രണ്ടാംവട്ട വീഡിയോ കോൺഫറൻസ് നടത്തും. ലോക്ഡൌൺ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം ഈ യോഗത്തിന് ശേഷമുണ്ടാകും. ഇന്ന് പ്രധാനമന്ത്രി പാർലമെന്റിലെ കക്ഷി നേതാക്കളുമായി വീഡിയോ കോൺഫറൻസിലൂടെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. COVID-19 പരിശോധന സൌജന്യമാക്കണമെന്ന് സുപ്രീംകോടതി. സ്വകാര്യ ലാബുകളിലെ പരിശോധനയ്ക്ക് കേന്ദ്രം പണം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. കേരളത്തിൽ ലോക്ഡൌൺ കാലാവധി സംബന്ധിച്ച തീരുമാനം കേന്ദ്രത്തിന്റെ തീരുമാനം അറിഞ്ഞ ശേഷമാകാമെന്ന് സംസ്ഥാന മന്ത്രിസഭായോഗം. ഇതിനായി 13 മന്ത്രിസഭായോഗം ചേരും. 10 കേന്ദ്ര തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കേരളത്തിൽ കോവിഡ് വ്യാപന സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് വിലയിരുത്തൽ. സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇക്കാര്യം ആവശ്യപ്പെട്ട് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കത്തെഴുതുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി. മാസ്കുകൾ, സാനിറ്റൈസറുകൾ തുടങ്ങിയവ വാങ്ങാൻ ചില സ്വകാര്യ ആശുപത്രികൾ നഴ്സുമാർ അടക്കമുള്ളവരുടെ ശമ്പളത്തിൽ നിന്ന് പണം പിടിക്കുന്നതായി ആരോപിച്ചായിരുന്നു ഹർജി. നാഷണൽ ഹെൽത്ത് മിഷൻ സ്കീമിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന രണ്ടാം ഗഡുവായ 386.59 കോടി രൂപ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആരോഗ്യമന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയും സംസ്ഥാന സർക്കാരിനെ കത്തയച്ചിരുന്നു. സംസ്ഥാനത്ത് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു മാസത്തിലേറെ പഴകിയ മീനുകൾ വ്യാപകമായി വിൽപ്പനയ്ക്കെത്തുന്നു. 3 32,000 കിലോഗ്രാം മീനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടിച്ചെടുത്തത്. ഈസ്റ്റർ വിഷു വിപണി ലക്ഷ്യമിട്ടാണ് വിഷമത്സ്യം എത്തുന്നത്. മാരക രാസവസ്തുവായ ബെൻസോയിക് ആസിഡാണ് മീൻ അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ 4 പിൻവലിച്ചാൽ മതിയെന്ന് UDF ഉപസമിതി. റിസ്ക് ഇല്ലാത്ത മേഖല, മീഡിയം റിസ്കുള്ള മേഖല, ഹൈ റിസ്ക് മേഖല, വെരി ഹൈ റിസ്ക് മേഖല എന്നിങ്ങനെ 4 തരംതിരിച്ച് ഓരോ പ്രദേശങ്ങൾക്കും പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് റിപ്പോർട്ട്. സുപ്രീംകോടതി ഇടപെടലിന് ശേഷം ആദ്യമായി കാസർകോട്ട് നിന്ന് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് രോഗിക്ക് പ്രവേശനം. വളരെ സമയമെടുത്ത് സൂക്ഷ്മ പരിശോധനകൾക്ക് ശേഷമാണ് രോഗിയുമായുള്ള വാഹനം പോലീസ് അതിർത്തി കടത്തിവിട്ടത്. അനിൽ അക്കര MLA വീട്ടിലെ തൊഴുത്തിൽ പൂച്ചയുടെ തല കണ്ടെത്തിയത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ അടാട്ടുള്ള വീടിനു പിറകിലെ തൊഴുത്തിൽ പശുക്കൾക്ക് ഭക്ഷണം നൽകുന്ന പാത്രത്തിലായിരുന്നു പൂച്ചത്തല. രാഹുൽഗാന്ധി MPയുടെ മണ്ഡലത്തിൽ അതിഥി തൊഴിലാളികൾ പട്ടിണിയില്ലെന്ന് ദേശീയതലത്തിൽ വ്യാജ പ്രചാരണം. 41 അതിഥി തൊഴിലാളികളാണ് മലപ്പുറം ഇരിങ്ങാട്ടേരിയിലെ ലോഡ്ജിലുള്ളത്. മന്ത്രി സ്മൃതി ഇറാനിയുടെ ഇടപെടലിനെ തുടർന്നെന്ന പേരിൽ സേവാഭാരതി പ്രവർത്തകർ 15 അരിയടങ്ങിയ കിറ്റ് ലോഡ്ജിലെത്തിച്ചതിന്റെ വീഡിയോയുമായാണ് വ്യാജ പ്രചാരണം. ഇതിനെതിരെ പഞ്ചായത്തും പോലീസും റവന്യൂ വകുപ്പും രംഗത്തെത്തി. ഭക്തർക്ക് പ്രവേശന വിലക്കുള്ളതിനാൽ ക്ഷേത്രങ്ങളിൽ ഓൺലൈൻ വഴിപാടിന് സൌകര്യം ഏർപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കോവിഡിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ശബരിമലയിൽ വിഷുവിന് തന്നെ ഓൺലൈൻ വഴിപാടിന് ക്രമീകരണമുണ്ടാകുമെന്ന് ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. പുതിയ മാഗോ ഗ്ലിസറീൻ, ഇതിലുണ്ട് 1000 വേപ്പിൻ്റെ ഗുണങ്ങൾ. ഇത് ചർമ്മത്തെ ഡീപ് ക്ലീൻ ചെയ്യുന്നു, കൂടാതെ 98% പ്യുവർ ഗ്ലിസറീൻ മോയ്സ്ചറൈസ് ചെയ്യുന്നു. എൻജോയ് സോഫ്റ്റ് ക്ലിയർ ഗ്ലോയിങ് സ്കിൻ. പുതിയ മാർഗോ ഗ്ലിസറീൻ. ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഖത്തർ എയർവേസിന്റെ ചരക്കു വിമാനം സർവീസ് തുടങ്ങി. ഇതോടെ കേരളത്തിൽ നിന്ന് ഖത്തറിലേക്കുള്ള കാർഗോ സർവീസ് നടത്തും.
അമേരിക്കയിലേക്ക് മരുന്ന് കയറ്റി അയക്കാൻ തീരുമാനിച്ചതിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മലേറിയയുടെ പ്രതിരോധ മരുന്നായ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അമേരിക്കയ്ക്ക് നൽകാൻ ഇന്ത്യ തീരുമാനിച്ചതിന് പിറകെയാണ് മോദിയെ ട്രംപ് പുകഴ്ത്തിയത്. മരുന്ന് തന്നില്ലെങ്കിൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ട്രംപ് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചതിന് പിറകെയാണ് മരുന്ന് ഭാഗികമായി കയറ്റി അയക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. കൊറോണ ബാധിച്ച് അമേരിക്കയിൽ 4 മലയാളികൾ കൂടി മരിച്ചു. ന്യൂയോർക്കിൽ ഇടുക്കി കറുത്തേടത്ത് മേരി കോശി, തൃശൂർ സ്വദേശി ഡെന്നിസൺ, ഫിലാഡൽഫിയയിൽ കോഴഞ്ചേരി ലാലു പ്രതാപ് ജോസ്, ടെക്സാസിൽ കോഴഞ്ചേരി സ്വദേശി പോൾ എന്നിവരാണ് മരിച്ചത്. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി നഴ്സിനു കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ഇതോടെ ഡൽഹിയിൽ കൊറോണ ബാധിച്ച മലയാളി നഴ്സുമാരുടെ എണ്ണം 10. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കനറ ബാങ്കും എല്ലാ വായ്പകളുടെയും പലിശ കുറച്ചു. SBIയിൽ പുതിയ നിരക്ക് April 10 പ്രാബല്യത്തിൽ വരും. സേവിംഗ്സ് ഡെപ്പോസിറ്റുകളുടെ പലിശയും ബാങ്ക് കുറച്ചിട്ടുണ്ട്. 1,00,000 രൂപ വരെയുള്ള നിക്ഷേപങ്ങളുടെയും ഇതിനു മുകളിലുള്ള നിക്ഷേപങ്ങളുടെയും പലിശ നിരക്ക് 3% നിന്ന് 0.5% കുറച്ച് 2.75% April 15 മുതൽ ഈ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. കൊറോണ വൈറസ് മഹാമാരിയിൽ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 149. ഇതിൽ 35 കഴിഞ്ഞ 24 മണിക്കൂറിനിടെയാണ് മരിച്ചത്. കോവിഡ് മരണത്തിൽ രാജ്യത്ത് ഒരു ദിവസമുണ്ടായ ഏറ്റവും വലിയ കുതിപ്പാണിത്. രോഗബാധിതരുടെ എണ്ണം 5,194. ഇന്നലെ 773 രോഗം സ്ഥിരീകരിച്ചത്. മുംബൈയിൽ സമൂഹവ്യാപനം തുടങ്ങിയെന്നാണ് വിലയിരുത്തൽ. മാർച്ചിൽ ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതിയിൽ 73% ഇടിവ്. ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായ ഇന്ത്യയിൽ മാർച്ചിൽ 25 സ്വർണമാണ് ഇറക്കുമതി ചെയ്തത്. 2019 മാർച്ചിൽ 93.24 ആയിരുന്ന സ്ഥാനത്താണിത്. 6.5 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ ഇറക്കുമതി നിരക്കാണിത്. $122 കോടി സ്വർണമാണ് ഇറക്കുമതി ചെയ്തത്. ഇന്നലെ രാത്രി മാനത്ത് തെളിഞ്ഞത് സൂപ്പർ പിങ്ക് മൂൺ. ഈ വർഷം 2 തവണയാണ് കൂടുതൽ തിളക്കമുള്ളതും വലുതുമായ പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞത്. ഭൂമിയോട് ഏറ്റവും അടുത്തായിരുന്നു ചന്ദ്രന്റെ സ്ഥാനം. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം 384,400 കിലോമീറ്ററാണ്. എന്നാൽ സൂപ്പർ പൗർണമി ഭൂമിയിൽ നിന്ന് 357,122 കിലോമീറ്റർ മാത്രം ദൂരെയാണ്. കൊറോണ വൈറസ് ബാധിച്ച് UKയിലും USലുമായി ഇന്ത്യൻ വംശജരായ ഡോക്ടറും മാധ്യമപ്രവർത്തകനും മരിച്ചു. ഇന്ത്യൻ വാർത്താ ഏജൻസിയായ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ മുൻ റിപ്പോർട്ടറായ ബ്രഹ്മ കാഞ്ചി ഭോക്തലയാണ് മരിച്ചത്. ഇന്ത്യൻ വംശജനായ കാർഡിയാക് സർജൻ ജിതേന്ദ്രകുമാർ റാത്തോഡാണ് UKയിൽ മരിച്ചത്. ലോകാരോഗ്യ സംഘടനയ്ക്ക് പണം നൽകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. കൊറോണ വൈറസ് മഹാമാരിയിൽ ചൈനയോട് WHOയ്ക്ക് പക്ഷപാതമുണ്ടെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കയിലെ നാടോടി സംഗീത ഇതിഹാസം ജോൺ പ്രൈൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്ന് കഴിഞ്ഞ 8 ദിവസമായി ചികിത്സയിലായിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സൌദി ജയിലുകളിൽ കഴിയുന്നവരെ മോചിപ്പിക്കാൻ രാജാവിന്റെ ഉത്തരവ്. സാമ്പത്തിക കുറ്റങ്ങളിൽപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവരെയാണ് മോചിപ്പിക്കുക. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.